ഗുഡ് ഈവനിംഗ്. ഇന്ന് സംസ്ഥാനത്ത് പുതിയതായി 7 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിക്കുന്ന ദിവസം ഇന്നാണ്. കാരണം കഴിഞ്ഞ ഈ ഒരു മാസത്തെ കണക്കുകളുടെ സമയത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പല ദിവസങ്ങളിലും ഒരാൾക്ക് പോലും രോഗം സ്ഥിരീകരിക്കാത്ത സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് 7 പേർക്കാണ് പുതുതായിട്ട് കോവിഡ്-19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ വയനാട് ജില്ലയിൽ നിന്നുള്ള 3 പേർക്കും, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള 2 പേർക്കും, എറണാകുളം, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ തൃശ്ശൂർ, മലപ്പുറം ജില്ലയിലെ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളവരെ 7-ാം തീയതി അബുദാബിയിൽ നിന്നും ഇവിടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയവരാണ്. വയനാട് ജില്ലയിൽ അതേസമയം തന്നെ വയനാട് ജില്ലയിലെ 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗമുണ്ടായിട്ടുള്ളത്. കൂടാതെ വയനാട് ജില്ലയിലെ ഒരാൾക്കും എറണാകുളം ജില്ലയിലെ ഒരാൾക്കും ഈ 2 പേരും ചെന്നൈയിൽ നിന്നും വന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രവാസികൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയവരിലും രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കേരളത്തിലേക്ക് എത്തിയവരിലും രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ചിലർക്ക് സമ്പർക്കം വഴിയും രോഗമുണ്ടാകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടുണ്ടായിരുന്ന വളരെയധികം രോഗം മാറി തീരെ രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്ന ഒരു സമയത്തിൽ നിന്നും കേരളത്തിൻ്റെ സ്ഥിതി ഒരല്പം മാറുകയാണ്. പക്ഷേ വലിയ ആശങ്കാജനകമായ രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നീങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതേസമയം തന്നെ ഇന്ന് അതേസമയം തന്നെ രോഗം സ്ഥിരീകരിച്ച് മുൻപ് ചികിത്സയിലായിരുന്ന 4 പേരുടെ പരിശോധന ഫലം നെഗറ്റീവായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 2 പേരുടെയും പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തരുടെയുമാണ് പരിശോധന ഫലം നെഗറ്റീവായത്. ഇന്ന് ഈ ഒരു നെഗറ്റീവായതിൽ ഏറ്റവും ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് ഇതോടുകൂടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം രോഗികൾ ഉണ്ടായിരുന്ന ജില്ലയായിട്ടുള്ള കാസർഗോഡ് ജില്ല ഇതോടുകൂടി ഈ ഒരു രോഗിക്ക് കൂടി രോഗം ഭേദമായതോടുകൂടി കോവിഡ് മുക്ത ജില്ലയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു സമയത്ത് കേരളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരു ജില്ല കാസർഗോഡായിരുന്നു. വലിയ തോതിലായിരുന്നു അവിടെ രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ട് വന്നിരുന്നത്. പക്ഷേ ഇന്ന് കാസർഗോഡിലെ ഒരു രോഗി പോലും, ആക്റ്റീവായിട്ട് ഒരു കേസ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാസർഗോഡ് ജില്ല ഈ ഒരു കോവിഡിൻ്റെ ദിനങ്ങൾ തുടങ്ങിയ സമയം മുതൽ എത്രയും നാളുകൾക്ക് ശേഷം എത്തിച്ചേരാനായിരിക്കുകയാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 489 പേർക്കാണ് ഈ ഇന്നത്തെ ഈ 4 പേരടക്കം ഇതുവരെ സംസ്ഥാനത്ത് രോഗം ഭേദമായിട്ടുള്ളവർ. ഇതിൽ തന്നെ ഇപ്പോൾ ഇന്നത്തെ ഒരു 7 പേരടക്കം സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ്. ഇതുകൂടാതെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായിട്ട് 26,712 പേർ നിരീക്ഷണത്തിലുണ്ട്. ഈ പ്രവാസികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെല്ലാം മടങ്ങി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള നിർബന്ധിത ക്വാറന്റൈൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വീടുകളിലും ആശുപത്രികളിലുമായിട്ട് നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണത്തിൽ ഇങ്ങനൊരു വർധനവുണ്ടായിരിക്കുന്നത്. ഇവരിൽ 26,712 പേരിൽ 26,350 പേരും വീടുകളിൽ തന്നെയാണ്. 362 പേരാണ് ആശുപത്രികളിലും മറ്റുമായിട്ടുള്ള നിരീക്ഷണത്തിലുള്ളത്. 135 പേരെ പക്ഷേ ഇന്ന് അതേസമയം രോഗലക്ഷണങ്ങളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇനി സാമ്പിളുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ 37,464 വ്യക്തികളുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ 36,630 നെഗറ്റീവാണെന്ന് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യ പ്രവർത്തകർ, അതിഥി തൊഴിലാളികൾ, സാമൂഹ്യ സമ്പർക്കം കൂടുതൽ വരാൻ സാധ്യതയുള്ളവർ ഇവരുടെയൊക്കെ മുൻഗണനാ ഗ്രൂപ്പുകൾപ്പെടുത്തി പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൽ 3,815 സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചതിൽ 3,525 നെഗറ്റീവാണെന്ന് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്ന് 7 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചെങ്കിലും സംസ്ഥാനത്ത് പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നും തന്നെ, കൊറോണ ഹോട്ട്സ്പോട്ടുകളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്ന 33 തീവ്രബാധിത മേഖലകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇതുകൂടാതെ സംസ്ഥാനത്ത് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാനിരുന്ന, ദോഹയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്താനിരുന്ന ഫ്ലൈറ്റ് റദ്ദാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആ ഒരു വിഷയത്തിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരാനുണ്ട്. ഇതുകൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുടുങ്ങിപ്പോയ മലയാളികൾ പലർക്കും അവിടെ നിൽക്കാനുള്ള സ്ഥിതിയില്ലാത്തതും മറ്റ് ചില മിസ്കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ കൊണ്ടും പലരും അതിർത്തികളിലെത്തി കുടുങ്ങിക്കിടക്കുന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടുണ്ടായിരുന്ന കേരളത്തിൽ കൊറോണ തീരെ കുറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്നും അല്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഇത് പ്രവാസികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുടുങ്ങിക്കിടക്കുന്നവരാണ് തിരിച്ചെത്തിയവർക്കാണ് രോഗം കൂടുതലായും സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല ഇവരെല്ലാവരും കൃത്യമായിട്ട് ക്വാറന്റൈൻ സെൻ്ററുകളിലാണ്. അതുകൊണ്ട് സമൂഹ വ്യാപനം അല്ലെങ്കിൽ അത്രമാത്രം പേടിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ നമ്മൾ തുടർന്നു പോകുന്ന എല്ലാ പ്രതിരോധ നടപടികളും നിയന്ത്രണങ്ങളും കൃത്യമായി പാലിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. താങ്ക് യു. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.